ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. സ്വർഗരാജ്യം മോഹിച്ചെത്തിയ യുവാവിനെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവന് ധനമുണ്ട്, കീർത്തിയുണ്ട്, നിയമങ്ങൾ പാലിച്ചതിൻ്റെ പുണ്യമുണ്ട്. ഇനി വേണ്ടത് സ്വർഗരാജ്യം മാത്രം. എന്നാൽ ക്രിസ്തു അവനിലുള്ളത് ദാനം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ എല്ലാം കരസ്ഥമാക്കി ഒടുവിൽ സ്വർഗരാജ്യം പോലും മോഹിക്കുന്നവന് എങ്ങനെ സമ്പത്ത് ഉപേക്ഷിക്കുവാൻ കഴിയും? അവൻ ദുഃഖത്തോടെ മടങ്ങിപ്പോയെന്ന് സുവിശേഷം പറയുന്നു. എന്നാൽ അവനോട് സംസാരിച്ച ക്രിസ്തു ആരാണ്? ഓരോന്നോരോന്നായി ത്യജിച്ചവൻ, അവകാശപ്പെട്ട സ്വർഗം ഉപേക്ഷിച്ചു, ദൈവീകതയുടെ മഹിമ കൈവിട്ടു, ദൈവത്തെ പോലെയാകുവാൻ ആഗ്രഹിച്ചവരുടെ മുൻപിൽ അവിടുന്ന് മനുഷ്യനായി. നോഹയുടെ കാലത്ത് മാനവരാശിയെ പ്രളയത്തിൽ മുക്കിയവൻ യോർദാൻ നദിയിൽ സ്വയം മുങ്ങി. ആകാശത്തുനിന്ന് മന്ന വർഷിപ്പിച്ചവൻ സെഹിയോൻ ഊട്ടുശാലയിൽ സ്വയം അപ്പമായി മുറിക്കപ്പെട്ടു. എൻ്റെ മുഖം കാണുന്നവൻ മരിക്കുമെന്ന് മോശയോട് പറഞ്ഞവൻ്റെ മുഖത്ത് ആ രാത്രിയിൽ ജനം തുപ്പി. സീനായി മലയിൽ അഗ്നിയുടെയും മേഘത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രാർത്ഥന കേട്ടവൻ ഒലിവുമലയിൽ രക്തം വിയർത്തു പ്രാർത്ഥിച്ചു. പാപത്തിൻ്റെ ഫലം മരണമാണെന്ന് വിധി കൽപ്പിച്ചവൻ പാപപരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ സ്വയം മരണത്തിനായി ഏൽപ്പിച്ചു. കർത്താവിൽ പ്രിയരെ, യേശുവിനെ പോലെ സ്വയം ശൂന്യമാകുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് സ്നേഹവും ത്യാഗവുമുണ്ട്. ജീവിതത്തിൽ ചിലതെല്ലാം ത്യജിക്കുമ്പോൾ സ്വർഗരാജ്യത്തിലെ നിക്ഷേപം കണ്ടുകൊണ്ട് ഈ ലോകത്തിലെ മഹത്വം ഉപേക്ഷിക്കുമ്പോൾ എല്ലാം ത്യജിച്ചവനായ യേശുവിൽ നാം എത്തിച്ചേരുന്നു. അവിടം സ്വർഗരാജ്യമാണ്. യോഹന്നാൻ 10:17. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചേ.